അടുത്ത എൻ്റെ രണ്ട് പടത്തിൽ നമുക്ക് ചെയ്യാം. കൂടുതൽ നന്നായി ചെയ്യുന്നു, കൂടുതൽ ചെയ്യാം. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. കുറേ സിനിമക്കാരൻ്റെ വീഡിയോ വന്നു, കാരണം ബിഗ് ബോസിലൂടെ ഏകദേശം 2.5 കോടി ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു. 35 ലക്ഷം ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിലുണ്ട്. ഇന്നും അത് അതുപോലെ തന്നെ നിൽക്കുന്നു. കാരണം ഞാൻ ആരെയും ചതിക്കാറില്ല, വേദിക്കാറില്ല, കള്ളം പറയാറില്ല. അത് ഞാൻ ആർജിച്ച എൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ ബൈബിൾ ഖുർആൻ ഗീത വേദഗ്രന്ഥം അടിസ്ഥാനപരമായി അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വാക്കുകൾ മാറ്റി പറയുകയോ കള്ളം പറയുകയോ ചെയ്യില്ല. വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും, ചെയ്യും എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്, വരാൻ പറ്റുകയും ചെയ്തിരിക്കും. ഒരുപക്ഷെ ആ വാക്കുപാലനം തന്നെയാണ് ഷാൻസി പറഞ്ഞതുപോലെ അന്ന് ഒരു പടത്തിൽ തുടങ്ങി ഇന്ന് 24 പടങ്ങൾ കഴിഞ്ഞ് വരാനായിട്ടിരിക്കുന്നു. പക്ഷേ നെഗറ്റീവ് ഇതാണ്, ഈ പടം പെട്ടിയിലായതുപോലെ ബാക്കി പല പടങ്ങളും പെട്ടിയിലങ്ങനെ ഇരിക്കുകയാണ്. എന്നീ ഭൂതം കുടത്തിൽ നിന്ന് വെളിയിച്ചാടും എന്ന് പറഞ്ഞ കണക്ക് കാത്തു കാത്തിരിക്കുകയാണ് സാധനം. കുറച്ചെണ്ണം പുറത്തിറങ്ങി, അതിൽ ഈശോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, അതിൽ ജയസൂര്യയുടെ വില്ലനായിരുന്നു. ദെൻ നടികർ എന്ന് പറയുന്ന സിനിമയിൽ ടോവിനയുടെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ വലിയ പടങ്ങളും കൊച്ചുപടങ്ങളും ഒക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സ്വപ്ന സുന്ദരി, ഈ സിനിമ എന്തായാലും പുറത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് കംപ്ലീറ്റ് വർക്ക് തീർത്തു കഴിഞ്ഞൊരു സാധനം. പക്ഷേ സാമ്പത്തികമാണ് എല്ലാ സിനിമയുടെയും പ്രോബ്ലം. അതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രെയിൻ ചെയ്താണ് ഞങ്ങൾ ഈ സിനിമ എടുത്തത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇരുന്നു. ഇതിൻ്റെ ആ ക്യാമറയും അതിൻ്റെ ലൊക്കേഷൻ ബ്യൂട്ടിയും